ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ഓണ ട്വൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഓണത്തിന് സദ്യയൊക്കെ കഴിച്ച് മത്തു പിടിച്ചിരിക്കുമ്പോൾ നല്ല ചൂടൻ ചിക്കൻ ഫ്രൈഡ് റൈസ് കിട്ടിയാലോ ആരായാലും കഴിച്ചോ അല്ലേ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന എന്നാൽ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ലഞ്ച് ബോക്സ് ഡിന്നർ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒലിവ് ഓയിലില്ലായെങ്കിൽ സാധാരണ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം അതിലേക്ക് കുറച്ച് ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ്റെ പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു പ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ചിക്കൻ എടുക്കാം ചിക്കൻ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് പ്ലെയിൻ ആയിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അല്പം കുരുമുളക് പൊടി ഇത്രയും മാത്രമേ നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയാവും എണ്ണയിലിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ചിക്കൻ കുക്കായി കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഓവർ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കാവണം അത്രേ ഉള്ളൂ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി അങ്ങ് മാറ്റി വയ്ക്കാം അതിനുശേഷം ഈ ബാക്കി വന്ന എണ്ണയിൽ തന്നെ നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഈ എണ്ണയിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാനും എണ്ണയും നന്നായിട്ട് ചൂടാവണം ചൂടായതിനു ശേഷം മാത്രമേ നിങ്ങൾ വെളുത്തുള്ളി ചേർക്കാൻ പാടുള്ളൂ ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം അപ്പോഴായിരിക്കും ഈ ഫ്രൈഡ് റൈസിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഈ സമയത്ത് ഞാനൊരു സവോളയുടെ കാൽ ഭാഗം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആവശ്യമില്ല വളരെ ചെറിയൊരു പോർഷൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത അതും കൂടിയിട്ടിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ് എരിക്ക ആവശ്യത്തിന് ഞാനൊരു രണ്ട് ചു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള ഇതെല്ലാം കൂടിയിട്ട് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴട്ടുക അപ്പോൾ അപ്പം തന്നെ നല്ലൊരു മണം വരും കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വഴട്ടി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇതേപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർക്കുന്നുണ്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ കുറച്ച് ഫ്രഷ് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല അപ്പം നമ്മുടെ ബീൻസ് അതേപോലെ ക്യാരറ്റ് ഗ്രീൻ പീസ് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് സോട്ട് ചെയ്യുക ഇപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിം ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് വെജിറ്റബിൾസിൻ്റെ ഒന്നും ക്രിസ്പിനെസ് നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം നമ്മളിത് സോട്ട് ചെയ്യാൻ ഒരു ഒരു മിനിറ്റൊക്കെ ഒന്ന് സോട്ട് ചെയ്താൽ മതിയായിരിക്കും ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഞാൻ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് അങ്ങ് സോട്ട് ചെയ്തെടുക്കാം പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇനി അവസാനം ഞാൻ ഇതിലേക്ക് കുറച്ച് കളേഡ് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതും കൂടി ചേർത്ത് അത് അവസാനം ചേർത്താൽ മതി കാരണം ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും അതും കൂടി ചേർത്തിട്ട് ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് അതിൽ കൂടുതൽ വെജിറ്റബിൾസ് വഴറ്റേണ്ട ആവശ്യമില്ല അതുകൂടി ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ് ബസുമതിയുടെ റൈസാണ് അതൊരുപാട് വേവണ്ട ഒരു എയ്റ്റി പേഴ്സൻ്റ് ഒക്കെ ഒന്ന് എന്താ മതി നമ്മൾ ബിരിയാണിക്കൊക്കെ വെക്കുന്ന അത്രയും വേവേണ്ട ആവശ്യമില്ല അതിലും കുറച്ചും കൂടി വേവ് നിർത്തി നമ്മൾ ഊറ്റിയെടുക്കുക നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ കഴിക്കുമ്പോൾ അറിയാലോ ചോറ് അധികം അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല അപ്പം ഒരു മീഡിയം വേവ് ആ ഒരു ഭാഗത്തിന് ചോറ് ഊറ്റിയെടുക്കണം അപ്പോൾ അത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സോസസ് ചോറ് ചേർത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ചോറിന് നല്ല കളർ കിട്ടുന്നത് ഇതിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ വിനികർ ചേർക്കുന്നുണ്ട് സോസസും ഓവറായി പോകേണ്ട ഈ ഒരു പരുവം കറക്റ്റാണ് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഡാർക്കോ ലൈറ്റോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഓവറായിട്ട് കുത്തിപ്പൊടിക്കാൻ പാടില്ല ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കേ പാടുള്ളൂ അപ്പം അല്ല എന്നുണ്ടെങ്കിൽ അരി ആകെ അങ്ങ് പൊടിഞ്ഞിട്ട് നമുക്ക് കഴിക്കാനും കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾക്ക് പാനൊക്കെ ഇങ്ങനെ എടുത്ത് ടോസ്റ്റ് ചെയ്യാം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കാണില്ലേ ഒരു ഷെഫ്മാരൊക്കെ ചെയ്യുന്ന അതേപോലെ ഇങ്ങനെ പൊക്കിയെടുത്ത് ടോസ്റ്റ് ചെയ്യാനൊക്കെ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ഒട്ടും തന്നെ റൈസ് പൊടിയില്ല പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ സോസും ചോറും കൂടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക പിന്നെ റൈസ് ഒട്ടും പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ടൊരു പൊടിക്കൈയാണ് നമുക്ക് ഈ ഒരു സമയത്ത് അവരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് സ്റ്റീം വന്നിട്ട് ഈ ചോറ് നന്നായിട്ട് സോട്ടാവും അപ്പം നമ്മുടെ റൈസ് ഒട്ടും തന്നെ പൊട്ടിപ്പോകില്ല പിന്നെ ഈ ഒരു റെസിപ്പി എന്തായാലും അടിപൊളിയായിരിക്കും കാരണം ഞാനിത് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ചോറ് ഒട്ടും തന്നെ പൊടിഞ്ഞു പോവാണ്ട് നമുക്ക് നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ റൈസും സോസും വെജിറ്റബിൾസും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആവണം പിന്നെ ഈ സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചോറിന് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവസാനമായിട്ട് നമുക്ക് കുരുമുളക് പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ അതും എരിക്കനുസരിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി നിന്നാലും നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഫ്രൈഡ് റൈസിന് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചിക്കൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം അളവിലാണ് ചിക്കൻ എടുത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ചിക്കൻ ആവശ്യമുള്ളവർ കൂടുതൽ കുക്ക് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ചില്ലി ചിക്കൻ്റെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സോസിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് പ്ലെയിനായിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് അല്പം സ്പ്രിങ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും നമ്മുടെ റൈസിന് അപ്പം അതും കൂടിയിട്ട് അല്പം ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ പ്രിപ്പറേഷൻ അല്പം ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം ലഞ്ച് ബോക്സിനൊക്കെ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒക്കെ കൊണ്ടുപോകാൻ അടിപൊളിയൊരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിക്കും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു കിടലിന് വീഡിയോ ആയി കാണാം അതുവരെ എല്ലാവരും സേഫായിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്